ഹായ് ഫ്രണ്ട്സ്, ഞാൻ ആഷ്ലി. എൻ്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നൊരു സുഹൃത്തിൻ്റെ വീട്ടിൽ വന്നു കേട്ടോ. സുഹൃത്തിൻ്റെ വീട്ടിൽ ഒരു മനോഹരമായ ഒരു കാഴ്ചയുണ്ട്. അപ്പോൾ അത് നിങ്ങളെയും കൂടെ കാണിക്കാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ ഇന്ന് ഈ വീഡിയോ എടുത്തത് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടേക്കാം. ഓക്കെ. ഇതാണ് ആ വീടിൻ്റെ മുൻവശാട്ടോ. ഒരു നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവില്ലേ, ഒരു മഞ്ഞ പൂ ഇങ്ങനെ പന്തലിച്ച് കിടക്കുന്നുണ്ട്. ഒരു മനോഹരമായൊരു കാഴ്ച കേട്ടതാ. ശരിക്കും ഇതിങ്ങനെ പന്തലിച്ച് ഇങ്ങനെ കിടക്കുകയാണ് ഫ്ലവർ. വയനാട് സുൽത്താൻ ബത്തേരി സർവജന സ്കൂളിൻ്റെ അടുത്താട്ടോ ഇവരുടെ വീട്. ഇത് മഞ്ഞ പൂവാണ്, നല്ല മനോഹരമാണ്. ഇങ്ങനെ പന്തലിച്ച് കിടക്കുന്നുണ്ടോ, നല്ല രസമാണ് ഇത് കാണാൻ. ഇങ്ങനെ പന്തലിട്ട് കൊടുത്തിട്ടുണ്ട്, പന്തലിട്ട് കൊടുത്തിട്ട് അതിലാണിത് പടർന്നിരിക്കുന്നത് കേട്ടോ. ചെടി ഇത് ഈ വള്ളിയായിട്ട് പോയതാണ്. ഈ ചെടി ഇങ്ങനെ പടർന്ന് പന്തലിച്ചിരിക്കുന്നതാണ്. ഇത് അങ്ങനെ ഇങ്ങനെ കയറിയിട്ടുണ്ട് ഒരു സൈഡിൽ നിന്ന്, പിന്നെ അടുത്ത സൈഡ് അടുത്ത സൈഡ് ഇതാ ഇവിടുന്ന് കേട്ടോ. വീടിന് രണ്ട് വശത്തു നിന്നാണ് ഇത് കയറിയിട്ടുള്ളത് മുകളിലേക്ക്. അതിമനോഹരം എന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അത്രയും മനോഹരമാണ്. ഇങ്ങനെ നിറഞ്ഞ് നിൽക്കുന്ന കാണുമ്പോൾ തേനീച്ചകളുണ്ട് കേട്ടോ. നല്ല സ്മെല്ലാണിതിന്. ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇതിൻ്റെ മനോഹരമായ ഈ ദൃശ്യങ്ങൾ. ഇതെല്ലാവരും ആഗ്രഹിച്ചു കേട്ടോ, അങ്ങനെ വീടിൻ്റെ മുൻവശം ഇങ്ങനെ ഒരു ചെടി പറത്തിയെടുക്കണം എന്നുള്ളത്. ഒരുപാട് തേനീച്ചകളുണ്ട്. വണ്ട് എല്ലാം തേൻ കുടിക്കാൻ വന്നാൽ കേട്ടോ. ഹായ്, നമ്മുടെ സോജൻ മൂപ്പരുടെ വീട്ടിലാട്ടോ. അത് സോജൻ ഒരു ബിസിനസ്സുകാരനാണ്, ബത്തേരി തന്നെയാണ്. കൊറിയർ, ഇത് കൊറിയർ ബിസിനസ് അല്ലേ? കൊറിയർ സർവീസ് ആണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിലാണ് ഞാൻ വന്നിട്ടത്. ഈ മനോഹരമായ ദൃശ്യം ഇതാണ് കേട്ടോ. മൂപ്പർ പറയും ഇതിൻ്റെ ഡീറ്റെയിൽസൊക്കെ. ഇത് ശരിക്കും എത്ര വർഷമായി ഇപ്പോൾ ഇതിങ്ങനെ ഇതാക്കിയിട്ട്?
ഇതൊരു രണ്ട് രണ്ടര വർഷമായുള്ളൂ നമ്മൾ രണ്ട് ഭാഗത്ത് ചെയ്തതാണ്. ചെയ്ത് ഇങ്ങനെ കാട് പിടിച്ചിങ്ങനെ ഫുള്ള് ഇലകളായിട്ട് ഒരു പന്തലായിട്ട് നിൽക്കുകയായിരുന്നു. പക്ഷെ ഇപ്പൊ ഈ കഴിഞ്ഞ ഒരു രണ്ടാഴ്ചയുള്ളൂ അത് ഇലകളെല്ലാം കൊഴിഞ്ഞു പോയിട്ട് നിറയെ മുട്ടകൾ വിരിഞ്ഞ് ഒരു ഒരാഴ്ച ആയി മുട്ടകളൊക്കെ എല്ലാം വിരിഞ്ഞ് ഇപ്പൊ മൂന്നാഞ്ച് ദിവസമായിട്ട് നിറയെ ഇലകളെല്ലാം പോയിട്ട് നിറയെ പൂക്കളായിട്ട് വലിയൊരു പന്തലായിട്ട് നേരത്തെ ഒരു പന്തല് ഒരു പാഷൻ ഫ്രൂട്ടിൽ കേട്ടാൽ വേണ്ടി പന്തൽ കിട്ടുന്നത് അതിലേക്കാണ് അത് കയറ്റി വിട്ടത്. പക്ഷെ ഇപ്പൊ നല്ല നിറഞ്ഞ് പൂക്കളായിട്ട് നല്ലൊരു മനോഹര കാഴ്ച തന്നെയാണ് അല്ലേ. ഇതിപ്പം ഇതിന്റെ പേര് എന്താണോ ചെടിയിന്റെ പേരോ അങ്ങനെ വല്ല ഇത് ശരിക്കും പറഞ്ഞ ഇതിന്റെ പേരെന്താന്ന് അറിയില്ലായിരുന്നു. ഇപ്പൊ കഴിഞ്ഞ ദിവസമാണ് ഇതിന്റെ പേര് കിട്ടിയത്. ശരിക്കും യെല്ലോ ട്രംപറ്റ്, യെല്ലോ ട്രംപറ്റ് എന്നൊരു പേരുണ്ട്. പിന്നെ അതുപോലെ കാറ്റ്ക്ലോ അങ്ങനെ ഒരു പേരുണ്ട്. അങ്ങനെ മൂന്നാല് പേര് അറിയപ്പെടുന്നത്. കാറ്റ്ക്ലോ എന്ന് പറയാൻ കാര്യം ഇതിലൊരു ചെറിയ ഒരു മുള്ളു പോലെ ഒരു സാധനമുണ്ട്. അത് ശരിക്കും പൂച്ചയുടെ നഖം പോലെ കൊളുത്തി പിടിക്കുന്ന ടൈപ്പ്. അതുകൊണ്ടാണ് അങ്ങനെ പേര് വന്നത്. പേര് വന്നല്ലേ. ഇതെല്ലാരും പേര് ഓർത്തുണ്ടോ? യെല്ലോ ട്രംപറ്റ് ആണോ? യെല്ലോ ട്രംപറ്റ് വൈൻ. യെല്ലോ ട്രംപറ്റ് വൈൻ. അപ്പം ഇത് വീടിന്റെ മുമ്പിലൊക്കെ നടുകയാണെങ്കിൽ ഇതുപോലെ നല്ല മനോഹരമായിട്ട് ഇങ്ങനെ പന്തലിച്ച് കാണാം. മറ്റു പ്രത്യേകത ഇത് ഈ ഒരാഴ്ച കംപ്ലീറ്റ് വണ്ട് അതുപോലെ ഒരുപാട് അറിയാമല്ലേ. അപ്പം അടുത്ത് ഇതേ ചെടി തന്നെ വേറെ വയനാട്ടിലെ ഈ അടുത്ത ഭാഗത്ത് ഒരു മൂന്നാല് സ്ഥലത്തും കൂടി വിരിഞ്ഞെന്ന് പറയുന്നത് എന്തായാലും ഈ പ്രാവശ്യം നന്നായിട്ട് വിരിഞ്ഞൊരു കാലമാണ്. അതെ അതെ. എന്തായാലും നല്ലൊരു ഭംഗിയാണ്. ഇപ്പം കാണുന്നവർക്കും നിങ്ങൾക്കും എല്ലാവരും ഭംഗിയാകും. അപ്പം വീഡിയോ ഇവിടെ അവസാനിപ്പിക്കട്ടോ. അപ്പം എപ്പോഴും പറയുന്നത് തന്നെ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു സോൺ. താങ്ക് യു. ഓക്കെ.